ഹലോ ബ്രോ, കോഴിക്കോട് റോഡിലേക്ക് എങ്ങനെ ചാടുക? കോഴിക്കോടേക്ക് നേരെ പോയിട്ട് കുമാരസ്വാമി ലെഫ്റ്റില് സ്ട്രൈറ്റ് പോയാ മതി. ലെഫ്റ്റ് കട്ടിയാ അല്ലേ? ആ മൊയിനൊക്കെ അല്ലേ? അതെ അതെ. വീഡിയോസ് എല്ലാം കാണലുണ്ട്, കൊറേ കാലമായി നിങ്ങളത് കാണണം വിചാരിക്കുന്നു. ചെറിയ ആക്രീന്റെ പരിപാടിയുണ്ട്, പിന്നെ ഇത് മാത്രല്ല വേറെയും പരിപാടികളുണ്ട്. എന്തൊക്കെ? മാക്സി, ടൊമാറ്റോ, ജീവിക്കാൻ വേണ്ടി പല പല. ഒരു പണിയൊന്നുമല്ലല്ലോ, രണ്ട്. എന്താ ബംഗാളികൾ പണിയെടുക്കണ മാതിരി അത്രയും പ്രശ്നങ്ങളാ? എന്ത് ചെയ്യാനാ, ജീവിതത്തിൽ ഓരോ കാര്യങ്ങളാ. ഞാൻ കല്യാണം കഴിച്ച ഒരു കാഴ്ച പ്രശ്നമുള്ള കുട്ടീനെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിർബന്ധാണല്ലോ, കാഴ്ച പ്രശ്നമുള്ള കുട്ടീനെ കല്യാണം കഴിച്ചു. അറിഞ്ഞ് കല്യാണം കഴിച്ചേനെ? അതെ, അന്ന് അറിഞ്ഞ് കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡിസേബിൾ കുട്ടീനെ കല്യാണം കഴിക്കാന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഞാൻ ബികോം. ബികോം കഴിഞ്ഞ ആളാണ്, ബിരുദധാരിയാണ് കേട്ടോ. പണിയെടുക്കാൻ യാതൊരു മടിയും കാണിക്കില്ല എന്നുള്ള. അപ്പൊ എന്താണ് ജോലിക്ക് വേറെ ജോലികളൊന്നും ശ്രമിക്കാൻ? ഒരുപാടുണ്ട്. ഇവിടെ വീടടുത്താ, അവിടെ പോയി രണ്ടു ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ച് കഥ പറയാ. എന്തെന്നെ ആയാലും എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ട് കാണാതെ പോയിട്ട് എന്തെന്നെ ആയാലും എത്ര വൈകിയാലും വരി പോവാം. ഇതാ മുന്നൊക്കെ നമ്മുടെ വീട്. ആ വീടെത്തിയില്ല, വീടൊക്കെ ഉഷാറായിട്ടല്ലോ. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടില്ലേ? അതെ. ഒരു സ്ഥലം വാടക എടുത്താല് രാത്രി ഇപ്പം കൊണ്ടുപോകും. വൈഫിന്റെ പ്രോബ്ലം ഉണ്ട്, വീട്ടിൽ തന്നെ മിന്നോ. ധാരാളം മനസ്സിലായിക്ക. ഞാനെപ്പോ പറയലില്ല മോനൂക്ക, ഈ വീഡിയോ എല്ലാം കാണിച്ചല്ലേ. ഇപ്പൊ റോഡിന്ന് കണ്ടതാ, അപ്പൊ വെള്ളം കുടിച്ച് പോവാന്നാ നീ കൂട്ടിയതാ. വാ, എന്താ വിശേഷങ്ങൾ? ഇരിക്കേ. മിന്നു എന്നാ പേര്? റിസ്വാന. റിസ്വാന അല്ലേ? എല്ലാരും വിളിക്കണായിരിക്കും. ഓക്കെ, രണ്ടു പേരാ. ഉമ്മാന്റെ വീട്ടുകാര് മിന്നു, ഉപ്പാന്റെ വീട്ടുകാര് റിനു. ഇതുവരെ ഇതിലൊരു ചികിത്സ ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. വരുന്ന വഴിയൊക്കെ അതേമാതിരി. അങ്ങനെ ഞങ്ങള് വഴിന്ന് കണ്ടപ്പോഴേ നിങ്ങളുടെ കാര്യമൊക്കെ കൂടി പറഞ്ഞപ്പോ എന്തായാലും ഞങ്ങളൊന്ന് കണ്ടുപോവാ പറഞ്ഞിട്ടേ. അതെ, ഞാൻ വരുന്ന സമയത്തേക്ക് അവൾ ഇങ്ങനെ എന്തോ ചെയ്തു വെക്കൂ. ഉഷാറായിട്ട് വരുമ്പോഴേക്കും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ? എങ്ങനെ വരുന്ന സമയമൊക്കെ കറക്റ്റ് ആയിട്ട് അറിയോ? അറിയാ, ഏകദേശം എല്ലാ മിന്നുക്കുട്ടിയെ എന്തൊക്കെയാണ് ഉഷാറല്ലേ? ഓക്കെ, ഞാൻ ചില ചോദ്യം ചോദിക്കുമ്പോൾ അനക്ക് വിഷമം തോന്നരുത് കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പ്രേക്ഷകർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ല മോളെ, നീ കണ്ട കറക്റ്റ് ആയിട്ട് ഒരു കാഴ്ചയുള്ള ആൾ നോക്കി നിൽക്കണ മാതിരി തന്നെ എന്നെ കറക്റ്റായി നോക്കുന്നുണ്ട്, നിന്റെ ഇമ വെട്ടുണ്ട് ഒക്കെ ഉണ്ട്. ആക്ച്വലി നിന്റെ മുമ്പിൽ എന്നെ കാണുന്നുണ്ട്, എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് കാഴ്ചയിൽ വരണ്ടേ? എന്നെ എന്നെ ഒരു ചെറിയൊരു നേരായിട്ടില്ലേ? കളറ്, ഞാൻ ഇട്ട ഡ്രസ് ഏതാ കളർ ഒന്നും അറിയില്ല, ഒന്നുമില്ല. എന്റെ രൂപത്തിന്റെ വലിപ്പം എന്തെങ്കിലും അറിയണ്ടേ? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ, അത് ഇവരെ അസുഖം എന്ന് പറഞ്ഞാല് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്നിട്ടുള്ള ഒരു അസുഖം. നമ്മളെ ലെൻസിനും അങ്ങനെയല്ല അവളെ പ്രോബ്ലം, ഞരമ്പിന്റെ പ്രശ്നമാ. അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ നോർമൽ ആയിട്ട് തന്നെ ഇപ്പൊ നമ്മളെ നോക്കുമ്പോ നമ്മളെ ശരിക്ക് ഒരാൾക്ക് പുറത്തുള്ള ഒരാൾക്കും മനസ്സിലാവൂല. അതാ പറഞ്ഞ ഇവളെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോ അല്ലെ ചിലവിങ്ങനെ നോക്കും, ഇവനെന്തിനെങ്കിലും പിടിച്ചു വെച്ചാൽ അവൾ ഓടിപ്പോവോ എന്നുള്ളതില്. പക്ഷെ ഓർക്കറിയില്ല കാഴ്ചേന്റെ പ്രശ്നം എന്നുള്ളത്, അടുത്തറിയുന്ന ആക്കി അത് മനസ്സിലാവും. കാരണം ഇവള് കറക്റ്റ് മൂവ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷെ ശരിക്കുള്ള കാര്യം അടുത്തുള്ള ആൾക്കേ അറിയൂ. എത്ര വരെ മുതൽ പഠിച്ചിട്ടുള്ളത്? പ്ലസ് ടു വരെ. പിന്നെ ഡിഗ്രിക്ക് ചേർന്ന? ഡിഗ്രിക്ക് ഒരു വർഷം, ഇപ്പോ പകുതി പോയപ്പോഴാണ് വിവാഹം. പിന്നീട് അംസു പഠിക്കാൻ വിടാത്തതാണ്? അല്ല, നീ പോവാത്താണ്. ഇങ്ങനെ ഒരു കണ്ണ് കാണാൻ ശേഷിയില്ലാത്ത ഒരു കുട്ടിയെ ജീവിത സഖിയായിട്ട് സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം, ആ തീരുമാനത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്?
ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിക്കണം എന്ന്. പിന്നെ അതെങ്ങനെ അതിനൊരു പ്ലാറ്റ്ഫോം കാര്യമൊന്നും അറിയില്ലേനു. അപ്പം അങ്ങനെയാണ് വേറ്റുനിക്ക അതിൻ്റെ ഒരു ഇതിനെ പറ്റി ഞാൻ അറിഞ്ഞത്, ഒരു സംഗമമുണ്ട് എന്നുള്ളത്. അപ്പം അതിന് രജിസ്റ്റർ ചെയ്ത് വിവാഹ സംഗമം കോഴിക്കോട് വെച്ചിട്ട്. അപ്പം അതിന് പോയി, പോന്നേരവും ഇത് സെറ്റാവും അങ്ങനെയുള്ള ഒരു ഇതും ഇല്ലേനു. ജസ്റ്റ് അവിടെ പോയി എൻ്റെ ഫ്രണ്ടിനെ കൂട്ടി പോയി, വീട്ടുകാരൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് അവനെ കൂട്ടി അവിടെ പോയി. പോയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് ചെറിയ എന്തേ വൈകല്യമുള്ള ഒരു കുട്ടീനെ കല്യാണിക്കുക, അങ്ങനെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു നോർമൽ പേഴ്സൺ ആവശ്യമുള്ളത് കാഴ്ച പ്രശ്നമുള്ള കുട്ടിയൊക്കെയാണെന്ന് ആടെ എനിക്ക് മനസ്സിലായി. കാരണം മറ്റെന്ത് ഒരു ഡിസേബിൾ പോലെ അല്ലല്ലോ, ഇവർക്ക് മുമ്പിൽ ഇരുട്ടാണ്. അപ്പോൾ ഇവർക്കൊരു വെളിച്ചാകുന്ന ആളാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത്. പിന്നെ ലാസ്റ്റ് ഒരുപാട് പേരെ കണ്ട്, പക്ഷേ എല്ലാവരും ഇവരെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരും ഇഷ്ടമായി എന്ന് ഒരു സൈഡിൽ നിന്ന് മൊത്തം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാൻ ലാസ്റ്റാണ് ഇവളെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഫാമിലിപരമായിട്ടുള്ള സംസാരിച്ച് എൻ്റെ ഫ്രണ്ട് ഓലെടുത്ത് പോയി സംസാരിച്ച് അങ്ങനെ സെറ്റായി. വീട്ടിലൊക്കെ എതിർപ്പുണ്ടായിരുന്നു ഫസ്റ്റ്, പിന്നെ എല്ലാവരെയും സമ്മതിപ്പിച്ച് അങ്ങനെ എടുത്ത. അതെ, അലഹമ്ദുലില്ലാ, അന്ന് എടുത്ത തീരുമാനം ഒരിക്കലും ഒരു തെറ്റല്ല, നല്ലൊരു തീരുമാനമാണെന്ന് ഓരോ കൊല്ലം കഴിയുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചു, ഈ ഇത്രയും സ്ട്രഗിളായിട്ട് പോയിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലും ഒരു ദിവസം ഈ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്നുള്ള എന്തെങ്കിലും ഒരു ദിവസം വന്നിട്ടുണ്ടോ? ഒരിക്കലും വന്നിട്ടില്ല, ഇനി വരുവേയില്ല. കാരണം ഇവളെൻ്റെ എന്താ പറയുക, ബർക്കത്ത് എന്ന് പറയല്ലേ, അതാണ്. കാരണം ഞങ്ങൾ ഇവിടെ വാടക വീട്ടിൽ നിന്നതാ, വടകര. എൻ്റെ ഉമ്മ മരിച്ച് ചില കാരണങ്ങളുണ്ട്, വടകര വിട്ടി ഇവിടെ വരണ്ട വന്നു. സ്വദേശം വടകരയാണ് സ്വദേശം, ഞാൻ പറഞ്ഞില്ല. അപ്പോ ഉമ്മ മരിച്ച ഇത് എന്ന് പറയുന്നത് ഇവരുടെ വീടാ, ഇവരുടെ ആ പന്നൂരാണ്. ഇവിടെ ഉമ്മാന്റെ തറവാടൊക്കെ തായാണ്. ശരി. ആ അപ്പൊ ഇവക്ക് വേണ്ടിയിട്ട് നാട് വിട്ട് ഇവിടത്തേക്ക് വന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ വടകര വിട്ട് ഇവിടെ വന്ന് വാടകക്കാണ് താമസിച്ചത്. അപ്പൊ വാടകക്ക് താമസിച്ച് ഒരു വർഷം, കറക്റ്റ് ഒരു വർഷം വാടകക്കാണ് നിന്നേ ഉള്ളു. അതിന് ഒരു വർഷം കൊണ്ട് ഈ വീട് എങ്ങനെ വാങ്ങിക്കും? ഒരിക്കലും ഒരു ലക്ഷക്കണക്കിന് ഉറപ്പ് ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുള്ളവർക്ക് പോലും വീടാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അടുത്ത് വലിയ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല സ്റ്റാർട്ട് ചെയ്തത്. ഒരു കച്ചവടം, നോമ്പിന്റെ സീസണിന് ഡ്രസ്സ് കൊടുത്ത ഒരു കച്ചവടം, പിന്നെ കുറച്ച് പൈസ കിട്ടി. അപ്പൊ അങ്ങ് ഇറങ്ങി. അല്ല മോളെ, നീ ഇങ്ങനെ ഒരു ലൈഫാണോ ആഗ്രഹിച്ചിരുന്നത്? അതെ, ഇങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. എങ്ങനെ എന്നെ അങ്ങനെ ഹംസ നോക്കണ്ട? നന്നായിട്ട് സന്തോഷാണ്. ഓക്കെ, പുറത്തൊക്കെ ആദ്യമൊന്നും അങ്ങനെ പോകാനൊന്നും ഇല്ല, കാണാത്ത വിഷയം കൊണ്ട് പുറത്തു പോയിട്ടേ ഇല്ല. ചെറുപ്പത്തിൽ വളരെ മടിയായിരുന്നു പോകാനൊക്കെ. പിന്നെ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്തേ കൊണ്ടുപോകുമ്പോ കൈ ഇടിക്കുമ്പോ മറ്റുള്ളവരെ എന്തെങ്കിലും പറയോ അങ്ങനൊക്കെ വിചാരിച്ച്, പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. എവിടെയും കൊണ്ടുപോകാനും പുറത്തൊക്കെ പോലുണ്ട്. വേറെ എപ്പോഴെങ്കിലും എന്നെ കരയിപ്പിച്ചിട്ടുണ്ടോ? സ്വാഭാവികമാണ്, അതായത് കുടുംബജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴക്കും കാര്യവും സൗന്ദര്യപ്പണക്കെ ഒക്കെ ഉണ്ട്, അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? തീരെ ഉണ്ടായിട്ടില്ല, വളരെ സുഖമായിട്ട് പോണോ കാര്യങ്ങളൊക്കെ? ഓക്കെ മോളെ, നിന്റെ ലൈഫിൽ ഈ 3 വർഷം വിവാഹ ജീവിതം, അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അതെ, കല്യാണ വീട്ടില് ഫസ്റ്റ് ടൈം ഞങ്ങൾ പോയ സമയത്ത് ചെരുപ്പ് മുമ്പിലായിരുന്നു കഴിച്ച അത്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അത് എടുത്തു തരാനൊക്കെ എല്ലാരും മുമ്പിൽ നിന്ന് ഒരു മടി ഉണ്ടാവുമല്ലോ, പക്ഷെ അത്രയും കല്യാണ വീട്ടില്. ഇപ്പൊ സാധാരണ പെണ്ണുങ്ങളാന്ന് പോലെ ഒറ്റക്ക് അങ്ങ് പിറകിലൂടെ പോകും, ഞാനവളെ ഫ്രണ്ടിലൂടെയാ കയറ്റി കൊണ്ടുവന്നെ. അപ്പൊ ചെരുപ്പാടാ ഫ്രണ്ടിലാ കഴിച്ചിട്ട്, അപ്പൊ അത് എന്നിട്ട് നേരെ ഉള്ളിലായി കൊടുത്തയാ. അപ്പൊ തിരിച്ച് കല്യാണം വരുമ്പോ, പുറത്തേക്ക് വരുമ്പോൾ ചെരുപ്പ് ഇവർക്ക് ഒറ്റക്ക് എടുക്കാൻ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, കാരണം ഒരുപാട് ചെരുപ്പ് ഉണ്ടാവും, മനസ്സിലാവൂല. അപ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുകൊടുത്ത കാര്യം പറഞ്ഞതാണ്. അതുപോലെ ഇങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ കല്യാണം അയക്കണമെന്ന് ആഗ്രഹമുള്ള, അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളതാണ്. എന്തോ ഒരു സ്ത്രീധനം മോഹിച്ചിട്ടോ അല്ലെ ഒരു പ്രശസ്തിക്ക് വേണ്ടി അങ്ങനെ വരുന്ന പോലെയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ സിൻസിയറായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഒലിക്ക് ഞാൻ അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കും. എൻ്റെ ഒലിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിതം എങ്ങനെ ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഒരു ഉറപ്പ് തരണോ, ഒരിക്കലും ഇവരെ കൈവിടൂലാണ്.
ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രം. കാരണം ഒരുപാട് എനിക്ക് ഇവിടെ ഫ്രണ്ട്സിൽ തന്നെ പലരും ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷം ഒന്നര വർഷം ഒക്കെ കഴിയുമ്പോൾ അവർ വേറെ ആളെ തേടി പോകും. ജസ്റ്റ് എന്തിനൊക്കെയോ വേണ്ടിയാണ് അവർ വരുന്നത്, അത് കഴിഞ്ഞ് ഓല അടുത്ത ആളെ തേടി പോകും. അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ട. കാരണം ഇവര് കല്യാണം നടന്നിട്ടില്ലെങ്കിൽ എന്നും കല്യാണം എപ്പെങ്കിലും സെറ്റാവുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ ജീവിക്കും. പക്ഷെ അവർ കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കിയാൽ പിന്നെ ഇവർ ഭയങ്കര ഡിപ്രഷനിലെ അങ്ങേയറ്റത്തെത്തും. ഓൾറെഡി ഇവർക്ക് ഒരു ഡിസേബിൾ പ്രോബ്ലം ഉണ്ട്, പക്ഷെ ഈ ഡിപ്രഷനും ഇതും കൂടെ ആവുമ്പോൾ താങ്ങാൻ കഴിയില്ല. അതാണ്, അങ്ങനെ സിൻസിയർ ആയിട്ടുള്ള ആരുണ്ടെങ്കിലും ധൈര്യമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാം, ഇൻഷാല്ലാ. നമ്മളൊക്കെ ദാമ്പത്യ ജീവിതം അനുഭവിച്ചവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ജീവിതത്തിലെ പ്രാണസഖി പ്രണയസഖി എന്നൊക്കെ പറയുന്നത് ഇത് കണ്ടില്ലേ, പൈങ്കിളികളമാര് വൈകല്യം കാര്യങ്ങളും എല്ലാം മറന്നു വെച്ചിട്ട് താൻ ഉദ്ദേശിച്ച കാര്യം അത് ജീവിതാവസാനം വരെ ആ ഒരു എന്താ പറയുക ഡിസേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊന്നുമല്ല, കുറവുകളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കണം. ഇത് കാണുമ്പോണ്ടല്ലോ കൽബ് ഇങ്ങനെ നിറയാണ്. അപ്പോൾ ഇതുപോലെ തീരുമാനമെടുത്തിട്ടുള്ള ആൾക്കാർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഇതുപോലുള്ള പാവങ്ങൾക്ക് ആരെങ്കിലും ലൈഫ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കളിയായിട്ട് എടുക്കാതെ ഹംസൂരമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പം മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.